ബിടിയും ഐഎൽടിഎസും ഇല്ലാതെ എന്ന ആ വലിയൊരു കടമ്പ ഈ നിയമത്തിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും നമ്മൾ സംസാരിക്കുന്ന ഭാഷയും ഹായ് തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നേഴ്സസിന് ഒ ഇ ടിയും ഐ എൽ ടി എസും ഇല്ലാതെ യു കെയിലൊക്കെ കടന്നു വരാനും ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാനും പറ്റുന്ന ഒരു നിയമത്തെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം തന്നെ വീഡിയോ ഇടാൻ ഞങ്ങളുടെ തുടർച്ചയുള്ള വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചു. ഞങ്ങൾ ഇടയ്ക്ക് നാട്ടിൽ പോയിരുന്നു. മാത്രമല്ല ഒരു പുതിയ യു കെയിലൊരു പുതിയ വീട് മേടിച്ചു. അതിൻ്റെ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ പുറകെ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹെവൻലി വീഡ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി. ഈ ഒരു വർഷത്തിനിടയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. മാത്രമല്ല ഈ ചാനൽ വഴി ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ അറിഞ്ഞു. പേഴ്സണലായിട്ടും മറ്റുള്ള ഫേസ്ബുക്ക് വഴിയും അല്ലാതെയും ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു. അവർക്കൊക്കെ എല്ലാ നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ. ഈ ചാനൽ പുതിയ ഈ യു കെയിലേക്ക് വരാനുള്ള പുതിയ വിസകളും വളരെ എളുപ്പത്തിൽ വരാനുള്ള വിസകളും മറ്റുള്ള അങ്ങനെയുള്ള നടപടിക്രമങ്ങളുടെ എല്ലാം ഒരു ഡീറ്റെയിൽഡ് വീഡിയോസ് ഇതിനു മുമ്പുള്ള വീഡിയോസായിട്ട് എപ്പിസോഡായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടു. നിങ്ങളും അത് കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ അത് ഷെയർ ചെയ്താൽ ചിലപ്പോൾ അവർക്കും പ്രയോജനപ്പെടാം. അങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നേഴ്സുമാർക്ക് നാട്ടിലുള്ള നേഴ്സുമാർക്ക് യു കെയിലേക്ക് ഒ ഇ ടിയും ഐ എൽ ടി എസും ഇല്ലാതെ എന്ന ആ വലിയൊരു കടമ്പ ഇല്ലാതെ യു കെയിലേക്ക് വരുവാനും നേഴ്സായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു നിയമം കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. ആ നിയമത്തിനെ പറ്റി പലർക്കും അതിനൊരു അറിയില്ലായിരിക്കാം. ആ നിയമത്തിൻ്റെ ടേംസും റെഗുലേഷൻസും പറയാനാണ് ഇന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഈ റൂളിൻ്റെ ഈ നിയമത്തിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ആ റൂളിനെ പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് എൻ എം സിയുടെ ഇവിടുത്തെ നേഴ്സിംഗ് ബോർഡായ എൻ എം സിയുടെ സൈറ്റിലുണ്ട്, അവരുടെ ഗവൺമെൻറ് സൈറ്റിലുണ്ട്. ആ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനോടൊപ്പം ചേർക്കുന്നു. നിങ്ങൾ അത് തുറന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിൽ കൂടെയും കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഫസ്റ്റ് പറയുന്നതും പ്രധാനപ്പെട്ടതുമായ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച മീഡിയം, അതായത് പഠിച്ച നമ്മൾ സ്റ്റഡി ചെയ്ത ഇത് നേഴ്സിംഗ് പഠിച്ചത് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ആയിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. ആ നേഴ്സിംഗ് അത് നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ് എല്ലാം പഠിക്കുന്ന നേഴ്സിംഗ് പിന്നെ ഇംഗ്ലീഷിലാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ടതും ഇച്ചിരി കുറച്ച് ഡിഫിക്കൽട്ടി ആയ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ സംസാര ഭാഷ, അതായത് നമ്മൾ ചുറ്റുപാടുകളിലും നമ്മൾ വളർന്ന സാഹചര്യം ഇംഗ്ലീഷിലാണ് എന്ന് നമുക്ക് അവരെ പ്രൂവ് ചെയ്യാൻ സാധിക്കണം. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ എം സി നമ്മുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുകയും നമുക്ക് നേഴ്സായിട്ട് ഇവിടെ വന്ന് എൻറോൾ ചെയ്യാൻ ചെയ്യാനും സാധിക്കും. ഈ റൂള് വളരെ വിജയകരമായി അപ്ലൈ ചെയ്ത് ഇവിടെ വന്ന് നേഴ്സായിട്ട് എൻറോൾ ചെയ്യുന്ന ഒരുപാട് പേരെ ഞങ്ങളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴും പിന്നെ എൻ എം സി സൈറ്റിൽ നിന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ഞങ്ങൾ കൺവേ ചെയ്യുന്നത്. അവർക്ക് അത് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് രണ്ട് വർഷത്തിനുള്ളിലാണെന്നുണ്ടെങ്കിലാണ് ഇത് കൂടുതൽ ആപ്ലിക്കബിൾ ആകുന്നത്. നമ്മൾ പഠിച്ചിറങ്ങി നേഴ്സിംഗ് പഠിച്ചിറങ്ങി രണ്ട് വർഷത്തിനുള്ളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ചാൻസസ് ഉണ്ട് നമുക്ക് ഇത് കിട്ടുവാൻ നടക്കും. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടിയാണ്. എന്നാലും പലർക്കും ഇത് കിട്ടിയതായിട്ടുണ്ട്. ഇത് അന്തിമ തീരുമാനം എൻ എം സിയുടേത് മാത്രമാണ്. നമ്മുടെ കയ്യിൽ അത് അപ്പീൽ ചെയ്യാനോ യാതൊരു സാധ്യതയോ അതിൻ്റെ അകത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ എം സിയുടെ തീരുമാനം അന്തിമമായിരിക്കും. അവർക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഇത് അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാം. അതിനെതിരെ നമുക്ക് യാതൊരു വിധമായ അപ്പീലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധിക്കുന്നതല്ല. എന്നിരുന്നാൽ തന്നെയും പല രാജ്യങ്ങളിലും അവർ പ്രൂവ് ചെയ്തതുപോലെ നമ്മുടെ ഇന്ത്യയിൽ നിന്നാകുമ്പോൾ നമ്മുടെ ഗോവ അല്ലെങ്കിൽ മംഗലാപുരം പോണ്ടിച്ചേരി ഇന്നീ പ്രദേശങ്ങളിൽ പിന്നെ വളരുകയോ പഠിക്കുകയോ ചെയ്തവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് ഈ നിയമം നമുക്ക് അപ്ലൈ ചെയ്ത് ഇവിടെ വരാൻ സാധിക്കും. അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ വന്നതായിട്ട് നമുക്കിവിടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ മെസ്സേജ് ഞങ്ങൾ പാസ് ചെയ്യുന്നത്. ഈ നിയമത്തിൻ്റെ മറ്റുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും ഒക്കെ വിശദകരമായിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിൽ ഞാൻ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്കത് അതിൻ്റെ ഓരോരോ ടേംസ് ആൻഡ് കണ്ടീഷൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് നമ്മൾ എൻ എം സി യു കെ എന്ന് സെർച്ച് ചെയ്യുക. യു എൻ എം സി യു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ യു കെയിലെ നേഴ്സിംഗ് കൗൺസിൽ ബോർഡാണ്, നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിയുടെ കൗൺസിലാണ്. നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ നമ്മുടെ കെ എൻ സി ഉള്ളതുപോലെയുള്ള ഒരു ബോർഡാണ്. അവിടെ ആ സെർച്ചിൻ്റെ ആ ബട്ടണിൽ അവിടെ പോയിട്ട് നമ്മൾ ട്രെയിൻഡ് ഇൻ ഇംഗ്ലീഷ് എന്നോ അല്ലെങ്കിൽ ട്രെയിൻഡ് നേഴ്സസ് എന്നോ എന്തെങ്കിലും ഒരു അങ്ങനൊരു എന്തെങ്കിലും ഒരു കീവേഡ്സ് ഇട്ടിട്ട് നമ്മൾ സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ ട്രെയിൻഡ് നേഴ്സ് എന്ന് പറഞ്ഞാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിൻഡ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ ഒരു പേജ് വരും. ഈ പേജ് ആണ് നമ്മുടെ ഈ എല്ലാ നിയമങ്ങളും അതിനെപ്പറ്റി പറയുന്നുണ്ട്.
ഇതിൻ്റെ അകത്ത് രണ്ടാമത് പറയുന്ന ആ ഒരു ഇൻ എ മെജോറിറ്റി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി എന്നും പറയുന്ന ഒരു ഐക്കൺ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കൺട്രികളിൽ അവർ പറയുന്ന കൺട്രികളിനെ ഇപ്പോൾ കാണിക്കാം. ഇവർ ആ പറയുന്ന കൺട്രികൾ നമ്മൾ രണ്ട് വർഷമെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യു കെയിൽ യാതൊരു ഇത് കുഴപ്പമില്ലാതെ ഒന്ന് ജോലി ചെയ്യാൻ പറ്റും. നമ്മുടെ ഏറ്റവും അടുത്ത മാൾട്ട അല്ലെങ്കിൽ ജമൈക്ക അങ്ങനെയുള്ള കൺട്രികളിൽ ആരെങ്കിലും രണ്ട് വർഷം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും നമുക്കിവിടെ ഒക്കെ ജോലി ചെയ്യാൻ പറ്റും. ഗുനിയ അങ്ങനെ പിന്നെ പല രാജ്യങ്ങളും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ മെൻഷൻ ചെയ്തേക്കുന്ന രാജ്യങ്ങളിലെല്ലാം നമുക്ക് രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് IELTS ഓ OET ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റും. പറഞ്ഞു വന്നതുപോലെ ഇത് നേരത്തെ നമ്മുടെ നോൺ മെജോറിറ്റി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി എന്നുള്ള ആ ഒരു ഇതാണല്ലോ. നമ്മുടെ അവിടുത്തെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവിടുത്തെ നിയമങ്ങൾ നോക്കുമ്പോൾ നമ്മളെ ട്രെയിൻ ആദ്യം ഞാൻ ആദ്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും പഠിച്ചിരിക്കേണ്ടത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് അവരവിടെ ഇത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വർക്ക് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷിലായിരിക്കണമെന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനൊരു റിക്വയർമെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ ലാസ്റ്റ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഞങ്ങൾ അസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിജയകരമായി തീർന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ IELTSഓ OET നിങ്ങളോട് ആവശ്യപ്പെടാം. അതവർക്ക് തൃപ്തികരമായി തീർന്നില്ലെങ്കിൽ ആവശ്യപ്പെടാം. അപ്പോൾ നമ്മൾ എഴുതാൻ വില്ലിംഗ് ആയിരിക്കണം എന്ന്. വില്ലിംഗ് ആയാണെങ്കിൽ മാത്രമേ നമുക്ക് നേഴ്സായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ എന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾ നോൺ മെജോറിറ്റി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി എന്നാണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്ത് അവർ അസസ് ചെയ്ത് കറക്റ്റാണെന്നുണ്ടെങ്കിൽ അവർ അസസ്മെൻറ്റ് നമ്മളിൽ ചെയ്യുന്ന അസസ്മെൻറ്റ് അവർക്ക് വിജയകരമായി തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ നേഴ്സായിട്ട് IELTSഓ OET ഇല്ലാതെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നിയമം. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. അപ്പം നിങ്ങളെല്ലാവരും അത് കണ്ട് വായിച്ച് മനസ്സിലാക്കി ശേഷം ഇതിലൂടെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ നിയമം വളരെ വിശദകരമായിട്ട് നമ്മൾ കേട്ടല്ലോ. അപ്പോൾ ഈ നിയമം അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ അപ്ലൈ ചെയ്യുക. NMC തീരുമാനം അന്തിമമാണെങ്കിൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്തതിന് വലിയ പ്രശ്നമില്ല. നമുക്കൊന്ന് ഭാഗ്യം പരീക്ഷിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. മാത്രമല്ല ഈ നിയമത്തിൻ്റെ അണ്ടറിൽ ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ ഫാമിലി സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഇതിൻ്റെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് നേഴ്സിംഗ് സ്റ്റുഡൻ്റായിട്ടിരിക്കുന്നവർക്ക് ഇപ്പോഴേ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അവർക്കത് ഒരുപാട് പ്രയോജനപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ Sign out.